ചുറ്റിക കൊണ്ട് തലക്കടിച്ചു, പിന്നാലെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി. ദമ്പതിമാർക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഭർത്താവ് കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം കിളിമാനൂരിലാണ് സംഭവം. കിളിമാനൂർ പപ്പനംകുന്ന് സ്വദേശിയായ മുൻ സൈനികനായ ശശിധരൻ നായരാണ് പള്ളിക്കൽ സ്വദേശിയായ പ്രഭാകരക്കുറിപ്പ് എന്ന 60-കാരനും അദ്ദേഹത്തിന്റെ ഭാര്യ 55-കാരി വിമല കുമാരിക്കുമെതിരെ പെട്രോൾ ഒഴിച്ച് ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പ്രഭാകരക്കുറിപ്പ് കൊല്ലപ്പെടുകയായിരുന്നു. സൗണ്ട് കേട്ടാണ് നമ്മൾ വരെയായിരുന്നു ഓടുന്നത്. ഞാൻ തൊട്ട് ചേട്ടന്മാരുണ്ടായിരുന്നു, നോക്കി നോക്കിയപ്പോൾ പുക പോണു. നമ്മൾ പെട്ടെന്ന് ഓടിയപ്പം ആ ഒരു ഹാളുണ്ട് ഫ്രണ്ടിൽ, ആ ഹാളിൽ ഫുള്ള് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടിപ്പുറത്ത് ഒരു കാർപോസുണ്ട്, കാർപോസിൽ ഒരാൾ അവിടെ ഇരിക്കുകയായിരുന്നു. അയാൾ പേറം ഫുള്ള് കത്തി ഇരിക്കുന്നു. അയാൾ നമ്മളപ്പോഴേ അണച്ച് തൊട്ടപ്പുറത്ത് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് തീ അണച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ടും പേര് ബോഡിയുടെ കിടക്കുന്നത് കണ്ടത്. അപ്പം പിന്നീട് മനസ്സിലായത് അവിടുത്തെ ആൻറ്റിയും മാമനും ആണ് അവിടെ കിടക്കുന്നത് മനസ്സിലായി. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കിയപ്പോൾ ഇയാള് പിന്നെ നമ്മൾ കുറച്ചു നേരം നിൽക്കുക നോക്കിയപ്പം അവിടെ നിന്ന് അകത്തുനിന്ന് ഒരാൾ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയിരുന്നു. വിചാരിച്ചു വേറെയും വേണം. പിന്നീട് മനസ്സിലായി ഈ അവിടെ നിന്ന് കത്തിയ അയാൾ തന്നെയാണ് മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് വേറൊരു മുണ്ടും ഷർട്ടിട്ടാണ് അയാൾ വന്നത്. അയാൾ ഇട്ടും ഷർട്ട് കത്തി തീർന്നിട്ട് വേറൊരു മുണ്ടും ഷർട്ടിട്ടാണ് അയാൾ വന്നത്. അയാൾ മനസ്സിൽ സംഭവിച്ചുകൊടുത്ത് കേട്ടു. ഇതൊക്കെ കാണണം, നമ്മൾ സിനിമയിലെ കണ്ടിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോയി പെട്ടെന്ന്. ഇയാൾ പിന്നെ ഇയാൾ പറയുന്നത് ഇയാളെ കൂടെ ഒരു മോനുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ആരെയും കാണുന്നില്ല, തൊട്ടപ്പുറത്ത് ആൻറ്റി തിപ്പോൾ ഉണ്ടായിരുന്നു, ആൻറ്റിയും കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായത്, പിന്നെ അവിടെ ആൾക്കാർ പറഞ്ഞ അയാളെ മോൻ മരിച്ചിട്ടുണ്ടെന്ന്. അയാൾ വെറുതെ കള്ളം അയാൾ കോടി രക്ഷപ്പെടണം പറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ അയാൾ റോളിലിട്ട് പോയപ്പം ഒരു കന്നാസ് എടുത്ത് തറയിട്ട് കളഞ്ഞതായിരിക്കും. അപ്പം പിന്നെ അപ്പോഴേ പോലീസിനെ വിളിച്ച് നമ്മൾ ആംബുലൻസും ഫയർഫോഴ്സും വിളിച്ച് വന്ന് അപ്പോഴേക്കും അവർ കൊലപാതക ശ്രമത്തിനിടെ ശശിധരൻ നായർക്കും ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. 29 വർഷങ്ങൾക്ക് മുമ്പ് ശശിധരൻ നായരുടെ മകനെ പ്രഭാകരക്കുറിപ്പ് ബഹ്റൈനിൽ എത്തിച്ചിരുന്നു. ഇതുമായി നിലനിന്ന് പോന്നിരുന്ന ചില സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബഹ്റൈനിൽ വെച്ച് ശശിധരൻ നായരുടെ മകൻ ആത്മഹത്യ ചെയ്തു. പിന്നാലെ പ്രഭാകരക്കുറിപ്പിനെ കുറ്റക്കാരനാക്കി ശശിധരൻ നായർ കൊടുത്ത പരാതിയിൽ ഇക്കഴിഞ്ഞ 30 സെപ്റ്റംബർ പ്രഭാകരക്കുറിപ്പിനെ കോടതി വെറുതെ വിട്ടു. ഈ വിധിക്ക് പിന്നാലെയാണ് ചുറ്റികയും പെട്രോളുമായി പ്രഭാകരക്കുറിപ്പിന്റെ വീട്ടിൽ ചെന്ന് ശശിധരൻ നായർ ആക്രമണം നടത്തിയത്. ആദ്യം ചുറ്റിക കൊണ്ട് പ്രഭാകരക്കുറിപ്പിനെയും ഭാര്യയെയും ഇയാൾ ആക്രമിച്ചു. അതിനു പിന്നാലെയാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ചോര പുരണ്ട നിലയിൽ വീട്ടിൽ കിടന്നിരുന്ന ചുറ്റിക പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇരുവരുടെയും നിലവിളി കേട്ട് ഓടിവന്ന നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പ്രഭാകരക്കുറിപ്പിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലെ അരുമ നായക്കുട്ടിയെ ഡയപ്പർ ഇടിയിക്കുകയാണ് ഈ ചേട്ടൻ. മിത സൂരജ് എന്ന യുവതി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് പുറകിലൊരു കാര്യമുണ്ട്. മിതയും ഭർത്താവ് സൂരജും ഇസുക്കുട്ടി എന്ന് പറയുന്ന ഈ നായക്കുട്ടിയെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. ഒരു മകളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ നായക്കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇസുക്കുട്ടിക്ക് പിരീഡ്സ് ആയതുകൊണ്ടാണ് ഇസുക്കുട്ടിക്ക് ഇവരെ ഡയപ്പർ മേടിച്ച് ഇടിയിച്ചു കൊടുത്തത്. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്തരം മാറ്റങ്ങൾ കാണുന്ന പാരന്റ്സ് എന്ന നിലയ്ക്ക് നമുക്കും ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ തീർത്തുകൊണ്ടാണ് ഇവര് ഇസുക്കുട്ടിയെ ഡയപ്പർ ഇടിച്ചു കൊടുക്കുന്നത്. മനുഷ്യരെ പോലെ അല്ലെങ്കിലും നായക്കുട്ടികൾക്കും ഇടയ്ക്കൊക്കെ പിരീഡ്സ് ഉണ്ടായിരിക്കും. നമുക്കുണ്ടാകുന്നത് പോലെയുള്ള കൺഫ്യൂഷനുകൾ ആ ജീവികൾക്കും ഉണ്ടായിരിക്കും. ഇവിടെ ഇസുക്കുട്ടിയെ വളരെ സ്നേഹത്തോടെ അവക്ക് വേണ്ടുന്ന കംഫർട്ട് കൊടുത്തിട്ടാണ് ഇവർ രണ്ടുപേരും പരിപാലിച്ചു പോരുന്നത്. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണല്ലേ? ആദ്യത്തെ കാര്യം അവർക്ക് ആ നായക്കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതിനാണ്. രണ്ടാമത്തെ കാര്യം ആ നായ്ക്കുട്ടിക്ക് അപ്പൊ വേണ്ടുന്ന ഏറ്റവും നല്ല സപ്പോർട്ട് അവർ കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു ജീവികളെയും വീട്ടിലെ അരുമ നായ്ക്കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാനും പരിപാലിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണത്. നമ്മൾ വീട്ടിൽ ഒരാളെ ഓമനിച്ച് വളർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ പുറത്തൊരു കൂട്ടിൽ ചങ്ങലക്കിടിച്ചിട്ടല്ല നമ്മൾ അവരെ വളർത്തേണ്ടത്. മറിച്ച് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ വേണം നമ്മൾ അവരെ വളർത്താനായിട്ട്. എന്തായാലും മിത സൂരജ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുള്ള ഇസുക്കുട്ടിയുടെയും തന്റെ കുടുംബത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ ഒരു കാരണത്തിനെ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും.